നമസ്കാരം. ആശ്രയമറ്റ പ്ലസ് വൺ വിദ്യാർത്ഥിനി ബന്ധുക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഒരു മാസത്തിലധികമായി പത്തനംതിട്ട നാരങ്ങാനത്തെ വീട്ടിൽ പെൺകുട്ടി ഒറ്റയ്ക്ക് കഴിയുന്നു. വനിതകൾ നയിക്കുന്നുവെന്ന് മേനു നടിക്കുന്ന പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തിന് സമീപമാണ് 16-കാരിയായ പെൺകുട്ടി അർത്ഥപട്ടണിയിൽ കഴിയുന്നത്. വനിതകൾ നയിക്കുന്നുവെന്ന് മേനു നടിക്കുന്ന പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തിന് സമീപത്താണ് 16-കാരിയായ പെൺകുട്ടി അർത്ഥപട്ടണിയിൽ കഴിയുന്നത്. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തിയ നാരങ്ങാനം മാടുമേച്ചിൽ പ്ലാങ്കൂട്ടത്തിൽ വീട്ടിൽ ജോണിന്റെയും മേരി ജോണിന്റെയും മകൾ ജാസ്മിനാണ് ബന്ധുക്കൾ ഉപേക്ഷിച്ചു പോയതോടെ അടച്ചിട്ട വീടിന്റെ നാല് ചുവരുകളുടെ സുരക്ഷിതത്വത്തിൽ അഭയം തേടിയത്. 8 വർഷങ്ങൾക്ക് മുമ്പ് ജാസ്മിന്റെ പിതാവ് ഇവരെ ഉപേക്ഷിച്ച മറ്റൊരു സ്ത്രീക്കൊപ്പം പോയതോടെയാണ് ജാസ്മിന്റെയും മാതാവ് മേരിയുടെയും കഷ്ടകാലത്തിന് തുടക്കമാകുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ചതോടെ ഭർത്തൃമാതാവിന്റെ പേരിലുള്ള വീട്ടിൽ നിന്നും ഇവരെ ഇറക്കി വിടുവാൻ ശ്രമിച്ചെങ്കിലും കോടതിയുടെ കനിവിൽ ഇരുവരും ഇവിടെ തുടരുകയായിരുന്നു. ഇതിനിടെ ഭർത്തൃമാതാവിന്റെ രണ്ടാം ഭർത്താവ് മേരിയെ മർദ്ദിക്കുകയും അത് കേസാവുകയും ചെയ്തതോടെ ഭർത്തൃമാതാവും ഇപ്പോഴത്തെ ഭർത്താവും ഇവിടെ നിന്ന് താമസം മാറി. 3 വർഷം മുമ്പ് മേരിക്കും മകൾക്കും പ്രതിമാസം 7,000 രൂപ ജീവനാംശം കൊടുക്കണമെന്നും വിവാഹ സമയത്തുണ്ടായിരുന്ന 25 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകണമെന്നും പത്തനംതിട്ട കുടുംബ കോടതി ഉത്തരവിട്ടു. എന്നാൽ ഈ വിധി നടപ്പിലാക്കുവാനോ കോടതിയുടെ അറസ്റ്റ് വാറന്റുള്ള ജോണിനെയും രണ്ടാം അച്ഛനെയും അറസ്റ്റ് ചെയ്യുവാനുമോ പോലീസ് അധികാരികൾ കൂട്ടാക്കിയില്ല. നീതിക്കായി സർവ വാതിലുകളും മുട്ടിയിട്ടും രക്ഷയില്ലാതായതോടെ പ്രധാനമന്ത്രിക്കും പരാതി നൽകി. വനിതാ സെല്ലിൽ കൊടുത്തു, വനിതാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, പിന്നെ പ്രധാനമന്ത്രിക്ക് പോലും കൊടുത്തു. പ്രധാനമന്ത്രി കൊടുത്ത ശേഷമാണ് അവർ ഞങ്ങളുടെ വീട്ടുകാരെ വിളിച്ച് ചേർക്കുന്നത്. അതിനുമ്പോൾ ആരും വിളിച്ച് ചേർക്കിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചതനുസരിച്ച് പത്തനംതിട്ട DYSP വിളിപ്പിക്കുകയും വിവരങ്ങൾ ആരായുകയും ചെയ്തെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതോടെ 1 മാസം മുൻപ് മേരി ജോൺ ജാസ്മിനെ മാടുമേച്ചിലെ വീട്ടിലുപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോവുകയും വിവരം അധികൃതരെ അറിയിക്കുകയുമായിരുന്നു. കഴിഞ്ഞ 1 മാസത്തിലധികമായി വീടിന്റെ വാതിലും ജനാലകളും അടച്ച് പുറത്തിറങ്ങാതെ ജാസ്മിൻ ഇവിടെ തനിച്ചാണ് താമസം. കോവിഡ് കാലത്ത് എല്ലാ വീടുകളിലും ഭക്ഷ്യക്കിറ്റുകളും മറ്റും നൽകിയിരുന്നുവെങ്കിലും ജാസ്മിന് അതും ലഭിച്ചില്ല. കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കണക്കിന് A ഗ്രേഡ് മാത്രമാണ് ലഭിച്ചത്. ഇത് റീവാലുവേഷന് കൊടുക്കാനും തനിക്ക് മാർഗമില്ലെന്ന് നിസ്സഹായതയോടെ ജാസ്മിൻ പറയുന്നു. പക്ഷേ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും പഠനം തുടരണമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഈ 16-കാരി. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവാത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട കോന്നി പത്തനംതിട്ട.